ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽ കടവ്, കൊടുങ്ങല്ലൂർ. ബഹുസ്വരതയാണ് ഇന്ത്യയുടെ സൗന്ദര്യമെന്ന് മുതിർന്ന പത്രപ്രവർത്തകൻ എൻ മാധവൻകുട്ടി. എസ് വൈ എസ് കൊടുങ്ങല്ലൂർ സോൺ കമ്മിറ്റി അഴീക്കോട് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരനായകർ തങ്ങളുടെ ജീവിതങ്ങളിലൂടെ ആവിഷ്കരിച്ച സൌഹൃദത്തെ വീണ്ടെടുക്കണമെന്നും സമകാലിക ഇന്ത്യ നമ്മെ ഭയപ്പെടുത്തുന്നുവെന്നും വിദ്വേഷ പ്രചരണം സാമൂഹിക സന്തുലിതാവസ്ഥ അപകടത്തിലാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക നിയോജക അസംബ്ലി തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും വലിയ ഒരു വിജയം. പക്ഷെ അതിന്റെ പുറകിലുള്ള ശക്തികളും നിങ്ങൾ തിരിച്ചറിയണം. സമ്പന്നരായ കോൺഗ്രസ് നേതൃത്വം പണമിറക്കി വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് കർണാടകയും ആർ എസ് എസിനെ പുനഃപരിശാക്കാൻ കഴിയുള്ളൂ. മുസ്ലിങ്ങളെ പറ്റി എന്തെല്ലാം കള്ളക്കടത്തുകാരെന്നും ധനാധ്യന്മാരെന്നും ഒക്കെ പറഞ്ഞാൽ പോലും പണം ഇറക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പട്ടികയിൽ മതനിരപേക്ഷ ശക്തികളെ ജയിപ്പിക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ശക്തരാണ്. അപ്പൊ കർണാടകയുടെ ആ സന്തോഷം തീർച്ചയായും പങ്കിടും. പക്ഷെ കർണാടകയുടെ സന്തോഷം നമുക്ക് മാത്രമല്ല പാഠങ്ങൾ തന്നിട്ടുള്ളത്, അവർക്കും പാഠങ്ങൾ നൽകി, ഫാസിസ്റ്റുകൾക്കും പാഠങ്ങൾ നൽകി. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ചിന്തയും അവരിൽ. ഐ മുഹമ്മദ്കുട്ടി സുഹ്രി, പിയൂഷ് എമീർ, കെ എം റാഫിദ് സഖാഫി, അബ്ദുൽ കരീം ഹാജി, പി ബി അബ്ദുഹാജി, വി എ ഹുസൈൻ ഫാളിലി എന്നിവർ പ്രസംഗിച്ചു.